മനുഷ്യനും പ്രകൃതിയും പരസ്പര പൂരകങ്ങളായി നിന്നാൽ മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. എന്നാൽ ഇന്ന് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും ഒരുപാട് അകന്നു പോയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്നും പച്ചപ്പ് ഇല്ലാതായി. ഗ്രാമങ്ങളുടെ സൗന്ദര്യത്തിനടയാളമായ വയലുകളും തണ്ണീർത്തടങ്ങളും ഇന്ന് കോൺക്രീറ്റ് കാടുകളായി മാറി. കൃഷിഭൂമി തരിശു നിലങ്ങളുമായി. ഇത് ആവാസ വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. സന്തുലിതമായ ആവാസ വ്യവസ്ഥ തകരുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ദിവസവും കാണുന്നു. പാടത്തും പറമ്പിലും യഥേഷ്ടം കണ്ടിരുന്ന പുൽച്ചാടികൾ, തവളകൾ, ചെറിയ പ്രാണികൾ, ഉരഗങ്ങൾ തുടങ്ങിയ ജൈവ വൈവിധ്യം നിറഞ്ഞിരുന്ന നാട്ടിൻപുറങ്ങൾ ഇന്ന് ഇല്ലാതായി. അതിനൊപ്പം കൃഷിയിടങ്ങൾ തരിശുഭൂമികളായപ്പോൾ വിഷമയമായ പച്ചക്കറികൾ വിപണി കീഴടക്കിയിരിക്കുന്നു. ഇത്തരം പ്രവണതകൾ ചെറുക്കാനും വയലുകളും കൃഷിഭൂമിയും തിരികെ കൊണ്ടുവരാനും കർഷകരുടെ കൂട്ടായ്മ കൊണ്ട് സാധിക്കുന്നു. കൃഷിയിടങ്ങളെല്ലാം തരിശുനിലങ്ങളെ മാറുമ്പോൾ ഗ്രാമങ്ങളിൽ രൂപപ്പെടുന്ന കൃഷിക്കാരുടെ കൂട്ടായ്മകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കൃഷി ചെയ്യാതെ തരിശുനിലങ്ങളായി നശിച്ചുകൊണ്ടിരുന്ന വയലുകളെ വീണ്ടും കൃഷിയോഗ്യമാക്കി വീണ്ടെടുത്തിരിക്കുകയാണ് കരവാരം പഞ്ചായത്തിലെ വഞ്ചിയൂർ കട്ടപ്പറമ്പ് പാടശേഖര സമിതിയും ഒപ്പം ചാങ്ങട് പാടശേഖര സമിതി. 100 ചെറു കർഷകരും കൃഷിഭവനും പഞ്ചായത്ത് അധികാരികളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ മണ്ണിൽ പൊന്നു വിളയുമെന്ന് മനസ്സിലാക്കി തരികയാണ് ഇവർ. പ്രദേശത്തെ കൃഷിയിടങ്ങൾ വർഷങ്ങളായി തരിശുനിലങ്ങളായി കിടന്ന സമയത്താണ് പാടശേഖര സമിതി എന്ന ആശയം തോന്നുന്നതും കർഷകരുടെ കൂട്ടായ്മ രൂപപ്പെടുന്നതും. 10 തരിശു കിടന്ന ഒരു പഞ്ചായത്തിലെ പാടശേഖരം എന്നുള്ള നിലയിൽ ഏതാണ്ട് 100 ഈ പാടശേഖരം ഒറ്റ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ്. 100 ഒറ്റ പാടശേഖരം. ആ പാടശേഖരത്തിൽ 10 തരിശു കിടക്കുമ്പോൾ അതിലെ അവിടുത്തെ കർഷകരെ വിളിച്ച് തിരികെ കൊണ്ടുവന്ന് ഇതിൽ കൃഷിയിലേക്ക് കൊണ്ടുവരുവാൻ ഒട്ടനവധി പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടുകയുണ്ടായി. അവർക്ക് സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കൃഷി ചെയ്താൽ കൊയ്യാൻ ആളിനെ കിട്ടുന്നില്ല, കർഷക തൊഴിലാളികളെ കിട്ടുന്നില്ല, അമിതമായ കൂലി, വളത്തിൻ്റെ വിലക്കയറ്റം, ഇതൊക്കെ തന്നെ അവർ ഉന്നയിച്ച പ്രതിബന്ധങ്ങളായിരുന്നു. അതൊക്കെ തന്നെ പഞ്ചായത്ത് പൂർണ്ണമായും സൗജന്യമായി അവർക്ക് പൂട്ടിക്കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ വിത്തും വളവും ഒക്കെ തന്നെ സൗജന്യമായി കൊടുത്തുകൊണ്ടാണ് അവരെ ഈ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പാടശേഖര സമിതിക്ക് പൂർണ്ണ പിന്തുണയുമായി പഞ്ചായത്തും കൃഷിഭവനും മുന്നോട്ട് വന്നപ്പോൾ നാട്ടിലെ കൃഷിയിടങ്ങളും ഉണ്ട്. കർഷകരെല്ലാം തങ്ങളുടെ പാടത്ത് കൃഷിയിറക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ തരിശായി കിടന്നിരുന്ന വയലുകൾ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഉഴുതു നൽകുകയും കൃഷിഭവനിൽ നിന്നും നെൽവിത്തുകൾ കൊടുക്കുകയും ചെയ്തു. കരവാരം ഗ്രാമപഞ്ചായത്തിലെ 340 ഏക്കർ കൃഷിഭൂമിയിൽ ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. കരവാരം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കർഷകരും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ വയലുകൾ മണ്ണിട്ട് നികത്തി കൃഷിയിടങ്ങൾ അന്യമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൃഷിഭൂമി ഇപ്പോഴും നിലനിർത്തുവാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ കൃഷിഭവനും അതുപോലെ തന്നെ ജനങ്ങളും കർഷകരും ഒക്കെ ഒന്നടങ്കം ഒത്തുചേർന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ പാടത്ത് കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ തരിച്ചു കിടക്കുന്ന കൃഷിഭൂമികൾ കൂടി കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതമായിരിക്കുകയാണ്. ഭൂമിയില്ലാത്ത നിരവധി കർഷകർക്ക് ഭൂമി പാട്ടത്തിനെടുത്തു കൊടുക്കാൻ പഞ്ചായത്ത് സഹായവും ചെയ്തു. അങ്ങനെ കൂടുതൽ കർഷകർക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുകയും ചെയ്തു.
തരിച്ചു കിടന്ന നിലങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണത്തിലും ഈ പഞ്ചായത്ത് ഭരണത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തന്ന് തരിച്ചു കിടന്ന നിലങ്ങൾ കൂടി എടുത്ത് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മളെ പാടശേഖര സമിതിക്കും നമ്മളെ പഞ്ചായത്തിനകത്തും പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കൃഷിക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിലങ്ങൾ ഇപ്പോൾ തരിച്ച് കഴിഞ്ഞ ടേണിൽ ഇപ്പോഴുമായിട്ട് കുറച്ച് തരിച്ചായി കിടന്ന നിലങ്ങളെല്ലാം ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ പ്രസൻസിൽ തന്നെ ചെയ്ത് കർഷകരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ കർഷകർ നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് വർക്ക് ചെയ്യണത്. കൃഷിവകുപ്പിന്റെ എല്ലാ പദ്ധതികളും കർഷകർക്ക് ഗുണകരമാവും വിധം നടപ്പാക്കാൻ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രവർത്തനവും നടക്കുന്നു. സബ്സിഡി രൂപത്തിൽ ധനസഹായവും പുതിയ പദ്ധതികൾ വന്നാൽ ഉടനെ തന്നെ കർഷകരെ അറിയിച്ചും കൃഷിഭവൻ ഇവർക്ക് സഹായം നൽകിക്കൊണ്ടേയിരിക്കുന്നു. നെൽകൃഷി എല്ലാ പഞ്ചായത്തുകളിലും അന്യം നിന്നു പോകുന്ന സമയത്ത് പോലും ധാരാളം നെൽകൃഷിയുള്ള ഒരു പഞ്ചായത്താണ് കരവാരം പഞ്ചായത്ത്. ഏകദേശം 80 ഹെക്ടറോളം നെൽകൃഷി രണ്ടാം വിളയിലും 70 ഹെക്ടറോളം നെൽകൃഷി ഒന്നാം വിളയിലും ഇവിടെ കർഷകർ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 9 പാടശേഖരങ്ങൾ തന്നെയുണ്ട്. ഈ പാടശേഖരങ്ങളിലെല്ലാം കൂടി ഏകദേശം 359 കൃഷിക്കാർ രണ്ട് വിളയിലായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നു. എല്ലാ പാടശേഖരങ്ങളും കൃഷിഭവനുമായിട്ടും പഞ്ചായത്തുമായിട്ടും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിളയിലേക്കും വേണ്ട വിത്ത് നെൽവിത്ത് കൃഷിഭവനിൽ നിന്നും പാടശേഖര സമിതി വഴി കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് കൃഷിഭവൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതി, ജില്ലാ പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതി, അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളിലും ഉൾപ്പെടുത്തി എല്ലാ സബ്സിഡിയും ധനസഹായങ്ങളും കർഷകർക്ക് നമ്മൾ നൽകുന്നുണ്ട്. കർഷകർ ഇപ്പോൾ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണം കൃഷി കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഇവിടെ നല്ലപോലെ മെക്കനൈസേഷൻ എല്ലാ കാര്യത്തിലും നെൽകൃഷി രംഗത്ത് നല്ലപോലെ ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് കൊണ്ട് കർഷകർക്ക് നിലം ഉഴുന്നതിനോ അതുപോലെ തന്നെ കൊയ്ത്തിനോ ഒന്നും തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. കരവാരം പഞ്ചായത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരു കമ്പൈൻഡ് ഹാർവസ്റ്റർ കൂടി ഉള്ളതാണ്. അതുകൊണ്ട് കർഷകർ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് നെൽകർഷകർക്ക് എല്ലാ സഹകരണങ്ങളും ഇക്കാര്യത്തിൽ നൽകി വരുന്നുണ്ട്. കരവാരം പഞ്ചായത്ത് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൊയ്ത്ത് യന്ത്രം സ്വന്തമായി വാങ്ങുകയും തുച്ഛമായ വാടകയ്ക്ക് കൃഷിക്കാർക്ക് നൽകി വരുന്നു. എല്ലാവരും ഒരേ സമയത്ത് നെല്ല് കൊയ്യുന്നതുകൊണ്ട് കൊയ്ത്ത് യന്ത്രത്തിന്റെ ജോലിയും എളുപ്പമാണ്. ഇതുമൂലം സമയം, സാമ്പത്തികം എന്നിവ ലാഭിക്കുകയും അധ്വാനഭാരം കുറയുകയും ചെയ്യുന്നു. കൂടാതെ ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ആവശ്യക്കാർ വന്ന് കൊയ്ത്ത് യന്ത്രം കൊണ്ടുപോകാറുണ്ട്. ഇതിൽ നിന്നും പഞ്ചായത്തിന് നല്ല വരുമാനവും ലഭിക്കും. ജൈവകൃഷി രീതിയായതുകൊണ്ട് ആദ്യമൊക്കെ രോഗങ്ങളും കീടങ്ങളും വിളവിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നെങ്കിലും കൃഷിഭവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജൈവ കീടനാശിനികളുടെ പ്രയോഗം മൂലം ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ കൊയ്യുന്ന ഒത്തിരി വലിയ രോഗ കീടബാധ ഉണ്ടായിട്ടില്ല. ഞാൻ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇവിടെ ഈ സദാമയ സമയങ്ങളിൽ പിന്നെ രോഗകീടബാധ കണ്ടുപിടിച്ച് കൃഷിക്കാർക്ക് വേണ്ട പ്രതിനിധികൾ അപ്പോൾ നിർദ്ദേശിക്കുന്നതുകൊണ്ട് വലുതായിട്ട് രോഗം വ്യാപകമായ രോഗം ഉണ്ടാകുന്നില്ല. ഞാൻ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലൊരു സമീപനം ഉള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ട നിർദ്ദേശം സമയം കൊടുക്കാൻ സാധിക്കും. വലിയ കീട രോഗബാധ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയും കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഉരുപ്പു മാതൃകയിലാണ് ആദ്യം കൃഷി തുടങ്ങിയത്. ഇതിന്റെ വിജയത്തെ തുടർന്നാണ് ഇരിപ്പു കൃഷിയിലേക്ക് കടന്നത്. ഇപ്പോൾ ഇതും വൻ വിജയമായതായി കർഷകർ പറയുന്നു. കരനെൽ കൃഷിയും ഇവർ വിജയകരമായി ചെയ്തു വരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഇത് വിജയമായതിനെ തുടർന്ന് ഇപ്പോൾ വൻതോതിൽ കരനെൽ കൃഷി ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇതിനുവേണ്ട യന്ത്രസാമഗ്രികൾ പഞ്ചായത്ത് ഇവർക്ക് നൽകി വരുന്നു. ഇപ്പോൾ തന്നെ വിളകൾ അത് ഭൂമിയിലേക്കും കൂടെ കരനെൽ കൃഷി അതുപോലെ തന്നെ കരയിലെ വിഭവങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരു
മുന്നൊരുക്കം കൂടി നമ്മുടെ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പലയിടത്തും കരയിലെ ഭൂമി തരിശായി കിടക്കുന്നത് ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ലാൻഡ് ബാങ്ക് രൂപീകരിക്കുകയും ആ ലാൻഡ് ബാങ്ക് ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകുന്ന ഒരു രീതിയിലേക്ക് കൂടി നമ്മൾ അത് പോയിട്ടുണ്ട്. ഇവിടെ ഒരു കാർഷിക കർമ്മസേന നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു പഞ്ചായത്താണ്. കാർഷിക കർമ്മസേനയുടെ കൂടി ഇടപെടലുകളിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. കരയിലേക്കും കൂടി എല്ലാ വിളകളും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. കൃഷിയെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് ആരോട് പോയി ഇത് വെളിപ്പെടുത്താൻ തന്നെ വളരെ അഭിമാനകരമാണ് എന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു. ഇടവിള കൃഷി എന്ന വണ്ണം വയലേലുകളിലും പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന കരഭൂമിയിലും പച്ചക്കറി കൃഷി വിപുലമായ തോതിൽ വ്യാപിപ്പിക്കുവാനാണ് ഇവരുടെ പദ്ധതി. ഇതിനുവേണ്ടി വിവിധ തട്ടുകളിലെ പൊതുജനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നു. വിദ്യാർത്ഥി സമൂഹം, സ്ത്രീകൾ തുടങ്ങിയവരുടെ ഇത്തരത്തിലുള്ള കൃഷി പ്രവർത്തനം വഴി വിഷരഹിത ധാന്യ പഴം പച്ചക്കറി ഉൽപാദനത്തിൽ ഈ ഗ്രാമത്തെ കേരളത്തിന്റെ തന്നെ ഒന്നാം തരം മാതൃകയാക്കാനാണ് ഈ പഞ്ചായത്തിന്റെ പ്ലാൻ. പഞ്ചായത്തിന്റെ കീഴിൽ രൂപീകരിച്ച കാർഷിക കർമ്മസേന ഇവിടെ സജീവമായി കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുവരും. കൂടാതെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം എന്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി 25 ഗ്രോ ബാഗുകൾ വീതം നൽകി വരുന്നുണ്ട്. വനിതകൾക്ക് വേണ്ടി ഒരു പച്ചക്കറി യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. പാടങ്ങൾ സജീവമാക്കിയപ്പോൾ ഇപ്പോൾ പലരും മറ്റ് കൃഷികളും ചെയ്യുന്നുണ്ട്. വാഴയും കപ്പയും മറ്റ് പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിൽ ഒരു കാർഷിക കർമ്മസേന വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേനയും അതിനു വേണ്ടുന്ന യന്ത്ര സാമഗ്രികളും കർഷകന് ഏറ്റവും എളുപ്പം വലിയ ജോലിക്കൂലി ഇല്ലാതെ തന്നെ അവന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി കൃഷിഭൂമിയിൽ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നൂതനമായ യന്ത്ര സാമഗ്രികൾ കൂടി ലഭ്യമാക്കിക്കൊണ്ട് ഒരു കാർഷിക കർമ്മസേന വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങി ഇപ്പോഴും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാർഷിക കർമ്മസേന നമുക്കുണ്ട്. നമ്മുടെ ഒരു സൂപ്പർവൈസറുണ്ട്. അവരുടെ എല്ലാ മേൽനോട്ടത്തിലാണ് ഈ കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാർഷിക കർമ്മസേനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗ്രോ ബാഗ് നമ്മുടെ വീടുകളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 25 ബാഗ് വീതം ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു നല്ല ബൃഹത്തായ പച്ചക്കറി എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം എന്നുള്ളൊരു ബൃഹത്തായ പദ്ധതി നമ്മൾ ചെയ്തു. അതും വളരെ വിജയകരമായിരുന്നു. അതും കാർഷിക കർമ്മസേന വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 500 രൂപ അടച്ചാൽ 25 ബാഗ് അതിനകത്ത് വിത്തും വളവും എല്ലാം നിറച്ച് 5 ഇല വരുന്ന തരത്തിൽ തൈ നട്ട് പിടിപ്പിച്ച് അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അത്, ഗ്രോ ബാഗ്. അത് 25 ബാഗ് വീതം 500 രൂപയാണ് അതിൻ്റെ ഒരു കൂലി ഇനത്തിൽ നമ്മൾ വാങ്ങുന്നത്. അതുപോലെ വിവിധ പദ്ധതികൾ നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി ജില്ലാ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ആ പദ്ധതികളും വളരെ വിജയകരമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. ഇപ്രാവശ്യവും നമ്മളത് തുടർന്ന് വരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി ഇടപെടൽ കൊണ്ട് നമുക്കത് വളരെ ഭംഗിയായി നടപ്പിലാക്കി കഴിയുന്നുണ്ട്. അതോടൊപ്പം കരവാരം പഞ്ചായത്തിൻ്റെ തന്നെ വനിതകൾക്ക് പച്ചക്കറി യൂണിറ്റ്, ആ വനിതാ പച്ചക്കറി യൂണിറ്റിൻ്റെ പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സമസ്ത മേഖലകളിലും കരവാരം പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഭരണസമിതിയുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളും, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കാളികളാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 10-20 വർഷക്കാലമായി കൃഷി ചെയ്യാതിരുന്നതുമൂലം ഈ മേഖലയിലെ ജലസ്രോതസ്സുകളിലെ ഒഴുക്ക് ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു. അതിനാൽ മഴയെ ആശ്രയിച്ചു മാത്രമുള്ള കൃഷിയാണ് ഇപ്പോൾ അവലംബിച്ചു വരുന്നത്. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കി വന്ന ഈ കരവാരം പഞ്ചായത്തിലെ വഞ്ചൂർ ഏലായിൽ കട്ടപ്പറമ്പ് ഏല, ഈ ഏലായിൽ കഴിഞ്ഞ ഭരണസമിതിയാണ് നമുക്ക് തുടക്കമിട്ടത്, ഈ കൃഷിക്ക് തുടക്കമിട്ടത്. ഒരുപ്പൂ കൃഷിയായിരുന്നു അവർ ചെയ്ത്. ഇപ്പോൾ രണ്ടാമത് നമ്മുടെ ഭരണസമിതി കയറിയതിന് ശേഷം ഞങ്ങൾ രണ്ടാം പൂ വിള തുടങ്ങി കഴിഞ്ഞു, അതിൻ്റെ കൊയ്ത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇറിഗേഷൻ ഫണ്ട്, ലിഫ്റ്റ് ഇറിഗേഷൻ ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ 3ാം വിളയും ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടാതെ ഞങ്ങളുടെ ഇതിന് കൃഷിക്ക് വേണ്ടി ഞങ്ങൾ പല രീതിയിലുള്ള സഹായങ്ങളും കർഷകർക്കും മറ്റ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കരവാരം കൃഷി ഓഫീസിൽ നിന്നും അവർക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്തും വളങ്ങളും ഞങ്ങൾ നേരിട്ടാണ് കർഷകരെ വിളിച്ച്
അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മുടെ വിത്ത് വളങ്ങളും ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഈ കൃഷിയിൽ നാശം വരുത്തുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് അതിനുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ തൊട്ടടുത്ത വാമനപുരം നദിയിൽ നിന്നും കൃഷി ആവശ്യത്തിനുള്ള ജലം യഥേഷ്ടം കർഷകർക്ക് ലഭിക്കും. അങ്ങനെയാകുമ്പോൾ എന്നും കൃഷി എന്ന ആശയം കരവാരം പഞ്ചായത്തിന് കൈവരിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. തിരുവനന്തപുരം ജില്ലയിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ കാർഷിക മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഈ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ സമയബന്ധിതമായി മാതൃകാപരമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള അപൂർവം ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് കരവാരം. പ്രധാനമായും കാർഷിക മേഖലയിൽ നെൽകൃഷിക്കാണ് ഊന്നൽ നൽകുന്നത്. നെൽകൃഷിയുടെ പ്രോത്സാഹനത്തിനായി എല്ലാ വാർഷിക പദ്ധതികളിലും മതിയായ പ്രാതിനിധ്യം കൊടുക്കുകയും ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നടത്തിയ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർഷകർ നേരിടുന്ന തൊഴിലാളികളുടെ അഭാവം ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആളുകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മാനുവൽ ടെക്നോളജി ഉപയോഗിക്കുന്ന കൊയ്ത്ത് യന്ത്രങ്ങളും മെതിയന്ത്രങ്ങളും വാങ്ങുകയും എന്നാൽ അതിൽ ചില അപര്യാപ്തതകളുണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ആധുനീകരിക്കപ്പെട്ട യന്ത്രവൽകൃത സംവിധാനത്തിലേക്ക് മാറുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൃഷിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ മഹാത്മ്യമൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മാതൃകാപരമായ ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം കാർഷിക മേഖലയിൽ നിന്ന് മാറി നിന്ന യുവാക്കളടക്കമുള്ള യുവതി യുവാക്കളടക്കമുള്ള ഒരു പുതിയ സമൂഹം ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറെ ആശാവഹമായ വസ്തുത. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിനോടൊപ്പം ഇത്തരം കൂട്ടായ്മകളും കൃഷിക്കാരും പുതുതലമുറയ്ക്ക് മാതൃകയായി മാറുകയാണ്. വിഷരഹിതമായ കാർഷിക വിളകൾക്കൊപ്പം അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യമുള്ള ഒരു തലമുറയെക്കൂടിയാണ്. ഇത്തരം പ്രവൃത്തിയെയും ശ്രമങ്ങളെയും അധികാരികൾ പിന്തുണയ്ക്കുമ്പോൾ പ്രതീക്ഷകൾ ഉയരുകയാണ്. കൂട്ടായ്മയുടെ വിജയമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ കർഷകരും അധികാരികളും ഒരുമിച്ച് ശ്രമിച്ചാൽ നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരം നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും.